കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഏക എം എൽ എ ആയ ഒ രാജഗോപാൽ അവർകൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞത്. അതായത് കേരളത്തിൽ ബി ജെ പി വളരാത്തതിന് കാരണം ഇവിടെ 100% സാക്ഷരതയുള്ളതുകൊണ്ടാണത്രേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസമില്ലാത്തവരുടെ നാട്ടിലാണ് അത് വളരുന്നത് എന്നാണ്. അത് പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായെങ്കിലും വ്യക്തിപരമായി ഈ സമയത്ത് അങ്ങനെ ഒരു പരാമർശം നടത്തിയ അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു പാർട്ടി അദ്ദേഹത്തെ കഷ്ടപ്പെട്ട് എം എൽ എ ആക്കി ഒക്കെ ആക്കിയിട്ട് 5 വർഷം കഴിഞ്ഞ് അതേ പാർട്ടി മത്സരിക്കാനിറങ്ങുന്ന സമയത്ത് പുള്ളി മാത്രം ഒരു മിടുക്കനായിരുന്ന് ഇതുപോലെ ന്യായം പറയുന്നതിന് എനിക്ക് യോജിക്കാനാവില്ല. അത് വ്യക്തിപരമായി എനിക്ക് ആ പാർട്ടിയുടെ നയങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സി പി എം വിട്ട് ബി ജെ പിയിൽ പോകുന്നവരോടും കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോട് പോകുന്നവരോടും എല്ലാം ഇതുതന്നെയാണ് എൻ്റെ നിലപാട്. കാരണം അവരവരെ ഇങ്ങനെ ആക്കി തീർത്ത ഒരു പാർട്ടിയെ, ഇപ്പോൾ റോസക്കുട്ടി ടീച്ചർ അല്ലെങ്കിൽ സാധാരണ ഒരു റോസക്കുട്ടിയായി നിന്നേനെ, ആ ടീച്ചറെ ഇങ്ങനെ ആക്കിയതിന് ശേഷം അവർ ചാടിപ്പോകുമ്പോൾ അവർക്ക് മഹത്വം കൽപ്പിക്കുന്നത് ശരിയല്ല. എന്തായാലും ഈ ഒ രാജഗോപാൽ സാറ് പറഞ്ഞ ഒരു സംഗതി ഇങ്ങനെ കേട്ട് വളരെ വിരോധമായി ഇരിക്കുമ്പോഴാണ് ബീഹാർ നിയമസഭയിലെ ഒരു ദൃശ്യങ്ങൾ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് പറഞ്ഞതിൽ കാര്യമുണ്ടോയെന്ന്. എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും പോലീസ് വരുമ്പോൾ എം എൽ എ ആണ് വിളിക്കുന്നത്. ഇത് എം എൽ എയെ പോലീസ് കയറി പക്രാണ്ടിച്ചു നിഷ്പക്ഷ നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാടിനെക്കുറിച്ച് നമ്മൾ തന്നെ പറയുന്നൊരു വലിയ മഹത്വം, നമ്മളൊരു വിദ്യാഭ്യാസവും ഒരു 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 സം ലെവൽ ഓഫ് ഒരു കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡ്സ് വെച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണെന്നാണ്. ഏതാണ്ട് അങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളിലും, അത്തരം ഒരു ലെവലൊക്കെ നമുക്കുണ്ട്. നമ്മളെല്ലാത്തിനും അർഹിക്കുന്ന ഒരു പ്രാധാന്യമൊക്കെ നമ്മൾ പലർക്കും കൊടുക്കാറുണ്ട്. നമ്മൾ രാഷ്ട്രീയമായൊക്കെ വിയോജിക്കുമ്പോഴും പ്രായമായവർക്ക്, എന്നാൽ എം എൽ എ ആകുന്നവർക്ക് എം പി ആകുന്നവർക്കൊക്കെ ഒരു സംഗതി കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കാലമാണ്. ഇലക്ഷൻ കാലത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവരുടെ ആഗ്രഹം നടന്നില്ലെങ്കിൽ പിന്നെ അവരവരുടെ പാർട്ടിയെ തള്ളിപ്പറയുക എന്നുള്ളതാണ്. വസ്തു എഴുതി കൊടുക്കാത്തതിൻ്റെ പേരിൽ അയലത്ത് വീട്ടിൽ പോയി നിന്ന് വാപ്പായ അല്ലെങ്കിൽ അച്ഛനെ ചീത്ത പറയുന്ന മക്കൾക്ക് കിട്ടുന്ന ഒരു പിന്തുണയുണ്ട്. എല്ലാവരും കൂടി എന്ന് പറയും, കണ്ടില്ലേ അവൻ്റെ തന്തയെ പറയുന്നതെന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കൂറുമാറ്റക്കാരും വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഭിക്ഷാന്തേഹികളും. ആ ഗണത്തിൽ എല്ലാവരും ഉണ്ട്. എന്നാലും ഇത്രയും പ്രായമുള്ള നമ്മുടെ രാജഗോപാൽ ചേട്ടൻ ഒരു സമാനപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. 5 വർഷം അദ്ദേഹം എം എൽ എ ആയിരുന്നു. എന്തൊക്കെയോ പറഞ്ഞു, എവിടെയൊക്കെയോ കുത്തി, എന്തൊക്കെയോ കിട്ടി, അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. അദ്ദേഹം ഈ ഇലക്ഷൻ വരുമ്പോൾ ഒന്നുമല്ലെങ്കിൽ എവിടെയെങ്കിലും വിശ്രമ ജീവിതവുമായി കിടന്ന് സന്തോഷത്തിൽ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം അദ്ദേഹം നിവർന്നിരുന്ന് ചില കാര്യങ്ങൾ അങ്ങ് കാച്ചിവിടുക. ഒക്കുന്ന സന്ദർഭത്തിലെല്ലാം നമ്മുടെ കുമ്മനത്തിൻ്റെ നാഭി നോക്കി ഓരോ ചെറിയ കുത്തും നുള്ളുമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒന്ന് ആലോചിച്ച് നോക്കണേ, വിദ്യാഭ്യാസം ഏറ്റവും കൂടുതലുള്ളതുകൊണ്ട് കേരളത്തിൽ ബി ജെ പി വളരില്ല, സാക്ഷരത കൂടുതലാണെന്നാണ്. എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാവുന്നവനുള്ളടുത്ത് ഇത് വിൽക്കത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിലെനിക്ക് വലിയ പിണക്കം ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. കാരണം അങ്ങനെ പറയാൻ പാടില്ല, ഒരു പാർട്ടി അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ആക്കി, എത്രയോ പേര് കഷ്ടപ്പെട്ടൊക്കെയാണ് അദ്ദേഹം എം എൽ എ ആയത്. അതിൻ്റെയൊക്കെ ഒരു സ്മരണ വേണോടാ, സ്മരണ എന്ന് പറയത്തില്ലേ ഏതോ സിനിമയിൽ ചാക്കോച്ചിയോട് സ്മരണ വേണമെന്ന് പറയുന്ന പോലെ. പക്ഷേ അത് പറഞ്ഞ് വന്നിരുന്ന് കണ്ടപ്പെടാടാ ദാ നടക്കുന്നൊരടി. ഞാൻ വിചാരിച്ച് ആരാണ്ട് മാല പൊട്ടിച്ചുകൊണ്ട് പോയതിന് നാട്ടുകാരെല്ലാം കൂടി ഓടിച്ചിട്ട് അടിക്കുമായിരിക്കുന്നു. സംഗതി തിരക്കിയപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നായ ബീഹാറിൽ ആർ ജെ ഡി സി പി ഐ എമ്മിലെയൊക്കെ എം എൽ എമാരെ പോലീസ് കയറി അടിച്ച് തറപറ്റിക്കുക. സായുധ സേനാ ബിൽ 2021 പേരിലൊരു ബില്ല് അസംബ്ലിയിൽ കൊണ്ടുവന്നു. അത് കരിനിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് മേശപ്പുറത്ത് വെച്ചപ്പോൾ പ്രതിപക്ഷം ബഹളം വെച്ച് സ്പീക്കറുടെ ഡയസിന് മുമ്പിൽ കുത്തിയിരുന്നൂടെ. ഡയസിന് മുമ്പിൽ ഏതെല്ലാം അസംബ്ലികളിൽ എന്തെല്ലാം കാണിക്കുന്നു, മുണ്ടുരിഞ്ഞ് കയറുന്നു. എന്തിനാ നമ്മുടെ അസംബ്ലിയിൽ പോലും കസേര ചാടി, ഡെസ്കിൽ ചാടി, മേളിൽ കയറി ചാടി മറിഞ്ഞ് ഇതൊക്കെ എന്തെല്ലാം കാണിച്ചു. അവിടെയൊക്കെ അതിനുള്ളിലെ വാച്ചാൻപാടാണ് ഇടപെടുന്നത്, പോലീസിനെ ഇടപെടുത്താറില്ല. പക്ഷേ ബീഹാറിൽ നടന്നത് നേരെ തിരിച്ചാണ്. പോലീസ് ഇങ്ങോട്ട് വന്നു, ഇവരെ എല്ലാവരെയും കൂടെ കയറി അങ്ങ് പക്രാണ്ടിച്ചു. സത്യം പറഞ്ഞാൽ ചിരിക്കണോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കണോ എന്ന് അറിഞ്ഞുകൂടാ. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾ ഏത് പ്രോട്ടോക്കോളിൽ വെച്ചും ഉയർന്നവരാണ്. ആ പ്രോട്ടോക്കോളിൽ ഉദ്യോഗസ്ഥർ നയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടവരാണ്, നയമുണ്ടാക്കുന്നവരാണ് ഈ അസംബ്ലിയിൽ ഇരിക്കുന്നതെന്നാണ് വിപ്പ്. അപ്പോൾ സ്വാഭാവികമായി നമ്മളൊക്കെ നാട്ടിൽ പോലീസ് വന്നാൽ എം എൽ എ ആണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയാണ് വിളിക്കുന്നത്. ഇതിപ്പോൾ പോലീസ് എം എൽ എ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങിയാൽ
എന്ത് ചെയ്യും? ഇതൊക്കെയാണ് നമ്മുടെ രാജ്യം. ഇനി ഇങ്ങനെയൊക്കെ ആവും നമ്മുടെ രാജ്യം. ഇപ്പോൾ ചുരുക്കത്തിൽ ഒരു ജനപ്രതിനിധിയെ പ്രതിപക്ഷത്തുള്ളവരെ അടിച്ചതുകൊണ്ട് മിക്കവാറും ഇദ്ദേഹത്തിന് പ്രമോഷനോ അല്ലെങ്കിൽ നല്ലൊരു ഉന്നത പദവിയോ ഒക്കെ കിട്ടും. ഇങ്ങനെ ഇങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ രാജ്യത്തെ എല്ലാ അസംബ്ലികളിലും ഇടയ്ക്കിടയ്ക്ക് എസ് പിമാരും ഡി ജി പിമാരും കയറി മുഖ്യമന്ത്രിക്കും അതുപോലെ പ്രതിപക്ഷ നേതാവിനും ഒക്കെ ചെള്ളയ്ക്ക് രണ്ട് പൊട്ടിക്കൊക്കെ കൊടുക്കും, മര്യാദയ്ക്ക് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഈ രാജ്യത്ത് വളർന്നു വരുന്നത്. ഇതിനെയാണ് നമ്മൾ ആത്മനിർഭർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവരാരും നമ്മളെ അടിക്കുകയും കഴുത്തിന് പിടിക്കുകയും വേണ്ട, ഇവിടെ ഉള്ളവർ തന്നെ അടിക്കുകയും കഴുത്തിന് പിടിക്കുകയും ചെയ്തോളാം. എങ്ങനെയുണ്ട്, കലക്കിയില്ലേ? ജംഗ്ഷൻ ഹാക്ക് എന്ന ഞങ്ങളുടെ ഈ ചാനലിൽ ഞങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നത് ആനുകാലിക സംഭവങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ നിലപാടുകളും. എന്നാൽ വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആവശ്യമാണ്. ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് എന്നല്ലേ നമ്മുടെ സോഷ്യൽ മീഡിയ പോലും പറയുന്നത്. അപ്പോൾ എന്തായാലും എന്റർടൈൻമെന്റ് നമുക്ക് ആവശ്യമാണ്, ഒപ്പം ഇൻഫർമേഷൻസും. അങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങളും ചില വാഗ്വാദങ്ങളും അതുമായുള്ള നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നു മറ്റൊരു ചാനലിലൂടെ, എൻ്റെ ടി വി. ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചാനലിന്റെ ലിങ്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടനും അമർത്തുക.